നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു, ഇനി ഒരു റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ടും ഗ്രൂപ്പ് ഇയിൽ കാര്യങ്ങൾക്കൊരു വ്യക്തതയില്ല. എല്ലാ ടീമുകളും 3 പോയിന്റുകളുമായി നിൽക്കുന്നു, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നു എന്നർത്ഥം. ഇന്നലെ നടന്ന മത്സരത്തിൽ ബെൽജിയം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റൊമേനിയയെ തോൽപ്പിച്ചു, വിജയ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. 12 മെൻസും KDB യുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. കളിയുടെ തുടക്കത്തിൽ തന്നെ 72 സെക്കൻഡിനുള്ളിൽ തന്നെ ഗോളടിച്ചുകൊണ്ട് യൂറി ടെൽമെൻസ് ബെൽജിയത്തെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ഇതിൽ രസകരമായൊരു കാര്യം, ഇപ്പോൾ ഡിസലവ് ചെയ്ത ഗോളുകളെല്ലാം ഗോളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നെങ്കിൽ യൂറോ കപ്പിൽ ടോപ്പ് സ്കോർ ആവേണ്ട വ്യക്തിയാണ് റൊമേലു ലുക്കാക്കു. അദ്ദേഹത്തിന് പക്ഷേ ഒരിക്കൽ കൂടി നിരാശ ബാക്കിയായ മത്സരം. പക്ഷേ ബെൽജിയം വീണ്ടും ഗോളടിച്ചു, 79th മിനിറ്റിൽ KDB യുടെ ഗോൾ. 1-0 പുറകിൽ പോയെങ്കിലും റൊമേനിയ ചില നീക്കങ്ങളൊക്കെ നടത്തി തിരികെ വരുമെന്ന തോന്നലുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ 79th മിനിറ്റിൽ KDB യുടെ ഗോൾ വന്നതോടുകൂടി ബെൽജിയം വിജയം ഉറപ്പാക്കുകയായിരുന്നു. ഗോൾ കിക്കിൽ നിന്ന് വന്ന പന്താണ് അത്, എയറിൽ ഡീൽ ചെയ്യുന്നതിൽ റൊമേനിയയുടെ ഡിഫൻഡേഴ്സിന് പാളി, KDB ബോള് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ 2-0 വിജയം സ്വന്തമാക്കിക്കൊണ്ട് ബെൽജിയം ഇപ്പൊ ഗ്രൂപ്പ് ഇയിൽ 2nd സ്ഥാനത്താണ്. 2 കളികളിൽ നിന്ന് 3 പോയിന്റാണ് എല്ലാവർക്കും. അപ്പൊ ഗോൾ ഡിഫറൻസ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് റൊമേനിയ 1st, ബെൽജിയം 2nd, സ്ലോവേക്യ 3rd, യുക്രൈൻ 4th എന്നുള്ള ഈ ഒരു പട്ടിക വരുന്നത്. പക്ഷേ എല്ലാവർക്കും 2 കളിയിൽ 1 വിജയവും 1 തോൽവിയുമായിട്ട് 3 വീതം പോയിന്റുകളാണ്. ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് പോകാം എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഇയിൽ ഉണ്ടായിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം.